താറിയിലൊന്നും ഒരു വിഷയമില്ല ആന, താറിയിലൊന്നും ഒരു വിഷയമില്ല, ആനയെ മരത്തെ നടിച്ചു വിട്ടാലേ ഉള്ളൂ വിഷയം. ഒരു സമയത്താണ് ഇവിടെ വെച്ച് ആന തെറ്റുന്നത്. ഇവിടെ വെച്ച് തെറ്റി ഭയങ്കര അംഗമായിരുന്നു. സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരൻ കുട്ടിയാനെ ഈ ആനയും കൊണ്ട് ഒരുമിച്ച് തീറ്റയ്ക്ക് പോകും. അപ്പം ശിവലക്ഷ്മി അയ്യപ്പനെ കുറിച്ച് അധികം പൂരപ്പറമ്പില് കാണാത്തൊരാന, എങ്കിലും അങ്ങനെ ഒരു ആനയുണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞൊരാന, ശിവലക്ഷ്മി അയ്യപ്പൻ കർണാടക ആനയാണ്, എല്ലാം കൊണ്ടും തികഞ്ഞൊരാന. ആനയെക്കുറിച്ച് അങ്ങനെ അധികം പൂരപ്പറമ്പുകളിലൊന്നും നിറ സാന്നിധ്യമല്ലാത്തൊരാനാണ്. അടിപൊളി ആനയാണ്. ആനയെക്കുറിച്ച് ചേട്ടന്റെ ആനയുടെ സ്വഭാവത്തിലും ആ ഒരു രീതിയിലും അവിടുത്തെ മുതലാളിമാരെ കുറിച്ചും ചേട്ടന് പേഴ്സണലി നല്ലൊരു അഭിപ്രായമാണ്. അങ്ങനെ ഒരു രീതിയിൽ ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ശിവലക്ഷ്മി അയ്യപ്പനും അതിൻ്റെ മുതലാളിമാരും? ശിവലക്ഷ്മി അയ്യപ്പൻ ആനയുള്ളവർക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം റിസ്ക് എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാം. പിന്നെ മുതലാളിമാരെ കൊണ്ട് ഇരിക്കുന്ന ഒരു ദോഷമോ ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പൈസ കാര്യങ്ങൾ നമുക്ക്, എനിക്ക് കാലിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി വയ്യാണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഇല്ലാതെ തന്നെ ആനയുടെ കുറവ്, ആനയ്ക്കൊരു കുറവുണ്ടാകരുത്. അഞ്ച് പേരെ ആനയ്ക്ക് നിർത്തി, അഞ്ച് പേർക്കുള്ള ശമ്പളം ചിലവാശു, വീട്ടിൽ ഊണ്, നമുക്ക് എന്ത് കാര്യം, നമ്മുടെ കുടുംബത്തിനെ പോലെ തന്നെ. എന്നുവെച്ചാൽ നമ്മൾ ആ മുതലിനെ കൊണ്ടുപോകുന്ന ആനക്കാരനായിട്ടല്ല, ആ വീട്ടിലൊരു അംഗം അതേപോലെ തന്നെ. അവിടെ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾ എന്ത് വരുവാണെങ്കിലും നമുക്ക് കല്യാണക്കുറി എന്ത് കുറിയാണെങ്കിലും നമുക്ക് വീട്ടിൽ അവിടെ കൊണ്ട് തരും. റൂമിൽ നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കും. എല്ലാ കാര്യങ്ങളും നാട്ടുകാരാണെങ്കിലും ആ വീട്ടുകാരാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക്. ഞാൻ ഇന്ന് അവരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മുതലാളിയെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതിനനുസരിച്ച്, അതായത് എൻ്റെ ബുദ്ധിമുട്ടിനനുസരിച്ച് അത് ഒരു കാര്യം പോലും നമ്മൾ ചോദിക്കാണ്ട് കൊടുക്കാണ്ട് മനസ്സറിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ അവർ തന്നെ. ഒത്തിരി കാര്യം, എൻ്റെ കുഞ്ഞിനാണെങ്കിലും വയ്യാഴി വന്നു, അവൻ രക്ഷപ്പെടുത്തി, എൻ്റെ കാലിന് വയ്യാണ്ടായതും അവരുടെ ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത്. അതേപോലെ നമ്മളെ നോക്കുകയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ. പിന്നെന്ന് വെച്ചാൽ അവർക്ക് ആ മുതലിനോടുള്ള ഇത് എവിടെന്ന് വെച്ചാൽ ആ മുതൽ അതേപോലെ തന്നെ മുതലാണ്. വയലഴിച്ച് കാര്യങ്ങൾ നടത്തി ഇതായി പോകണമെന്നുണ്ടെങ്കിൽ ലേശം ഇതാവും. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്കാണ് വീട്ടിൽ നിന്ന് അവർക്ക് വളരെ ഒരു മോനെ പോലെ അവർ ഇതാകുന്നത്. അത് കാരണം അവർക്ക് നമുക്ക് നമ്മളെ തൊട്ട് വിട്ട് തന്നു ആന കൂടുതലും മരുന്ന് പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളത് കാരണം അതുകൊണ്ട് പറഞ്ഞാൽ അവിടെ തന്നെ നോട്ടെ. ഞാൻ ആ കൊണ്ട് കെട്ടിയിട്ട് ഇപ്പം ഞാൻ അവിടെ കൊണ്ട് കെട്ടിയിട്ട് തമ്പിയണ്ണം കൊണ്ട് നടക്കുമ്പോഴും ആ പറമ്പ് വിട്ടാനും പോകണ്ട, മറ്റുള്ളൊരു കാര്യത്തിനും പോകണ്ട. സ്വഭാവങ്ങളും കാര്യങ്ങളും സ്വഭാവം കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആനയ്ക്കൊരു ഇത് ആയത് കൊണ്ടാണ് ആനയ്ക്ക് അത്ര ഒരു ഇത്. എന്ന് വെച്ചാൽ ആനക്കാരനോടൊരു ആനക്കാരനോടൊരു ഇതില്ല, ആനക്കാരനൊരു കൂറോ സ്നേഹമൊന്നും ഇല്ല. അഞ്ച് മിനിറ്റത്തെ സ്നേഹമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് അഴിച്ച് പോയിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചോദിക്കുക എന്നാന്ന് ചോദിക്കും. ആനയ്ക്ക് തിന്നണം, അവിടെ നിൽക്കണം. അതിനകത്ത് വേറെ എന്തെങ്കിലും നമ്മൾ വിലവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാനോ പിടിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അവരെ നടക്കുകയെന്ന് പറയും. അത് പറ്റത്തില്ല. ആന ആ പിന്നെ വെളുപ്പിക്കും, അതാണ് സ്വഭാവം. വീട്ടിലോട്ട് അടക്കാൻ നമ്മൾ വേറെ വീട്ടിലോട്ട് കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് വരണമെങ്കിൽ നമ്മൾ 18 അടവും പ്രയോഗിച്ചാൽ മാത്രമേ ആന ഷെഡിൽ വരത്തുള്ളൂ. ചിലപ്പോൾ ഷെഡിലും വരത്തില്ല, താഴത്തെ അപ്പുറത്തെ എവിടെയെങ്കിലും പറമ്പിലേ കയറ്റി കെട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആന നമ്മളെ ചെയ്യുക, ആന നമ്മൾ പിടിക്കാനോ കെട്ടാനോ ഇതിനൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയി റിസ്ക് എടുക്കാൻ നിൽക്കാൻ നിന്ന് നിൽക്കാണ്ടിരിക്കുന്ന നല്ലത്. ന്യൂട്രൽ എങ്ങനെയും പിടിച്ച് മാറ്റി കെട്ടി അതിൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയും മാറ്റാനോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഇവിടെ വെച്ച് ആന തെറ്റുന്നത്. ഇവിടെ വെച്ച് തെറ്റി ഭയങ്കര അംഗമായിരുന്നു. സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരൻ കുട്ടിയാനെ ഈ ആനയും കൊണ്ട് ഒരുമിച്ച് തീറ്റയ്ക്ക് പോകും. അപ്പം രണ്ടാന ചാല ഇതാണല്ലോ വഴക്കിൽ. അപ്പം രണ്ടും ചാല നടക്കട്ടെ, നടന്നൊക്കെ ഒരു 3-4 കിലോമീറ്ററൊക്കെ നടന്ന് എവിടെയും തീറ്റ വെട്ടി എവിടെയും പിടിച്ച് കെട്ടാം. നമ്മളവരുടെ അടുത്ത് തന്നെയല്ലേ കിടന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിതെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടു നടക്കുന്ന ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഇവിടെ ആനയെ കൊണ്ടുവന്നു, രാവിലെ അവിടെ നിന്ന് അഴിച്ച് അങ്ങോട്ട് നടക്കും. നടന്നൊരു 5-10 കിലോമീറ്റർ അവിടെ നടന്ന് അവിടെ എവിടെയും തീറ്റ വെട്ടി അവിടെ കെട്ടും. അവിടെ നമ്മളങ്ങി പോരും. രാവിലെ അവിടെ നിന്ന് ഇരുന്നഴിക്കും, അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് വേറെ എവിടെയും കൊണ്ട് കെട്ടും. നീ പോരും. അങ്ങനെ ആകുമ്പോഴത്തേന് ആനകൾക്കാണെങ്കിൽ ആ തറ കയറിയുള്ള മുഷിച്ചിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ നിന്നുള്ള മുഷിച്ചിലില്ല, പല പല കാര്യങ്ങൾക്ക് നമുക്കാണെങ്കിൽ ആനെ നിയന്ത്രിക്കാം, അല്ലെ പല പല കാര്യങ്ങൾ ആനെ മാറ്റിയെടുക്കാം. ഈ നടപ്പിൽ ഇതൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് തെറ്റുന്നു, നമ്മളതിനനുസരിച്ച് നമ്മൾ ആനെ ബന്ധവും ചെയ്ത് ആന അഴിച്ചു വിടുന്നു. ആനന്തരം വട്ടം തിരിച്ച് കാണിച്ച് പല പ്രാവശ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി കെട്ട് കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനും ആനകൾക്കത് ആനയുടെ ആ മനസ്സിൽ ആ തെറ്റായിട്ടുള്ള ചിന്ത അങ്ങ് മാറും. അത് നമ്മൾ കെട്ടിയിട്ടിട്ട് നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുകയല്ല. നമ്മൾ ഈ ആന എനി ടൈം നടത്തിക്കണം. ഒരു ദിവസം പോലും തറി നിരത്തരുത്. നമ്മൾ എനി ടൈം ആന നടത്തിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യണം. അത് നമ്മൾ നമ്മളാ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവ രീതിയും കൂടെ മാറ്റണം. ഇപ്പോൾ തിരിഞ്ഞ് ഓടിക്കുന്ന ആന അല്ല തെറ്റുന്ന ആനയാണ്. ആ തെറ്റാണ്ട് തെറ്റുന്ന സമയത്ത് നമ്മൾ ആന തെറ്റാൻ പോകുന്ന സമയമാണ്. അങ്ങോട്ട് മാറ്റുവിന് മാറ്റി നിർത്തി, അത് കഴിയുമ്പോൾ തന്നെ ആന വീണ്ടും അഴിച്ചു വിട്ട് കാര്യങ്ങൾ നടത്തി. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഇതാവും. അങ്ങനെ തീറ്റ വെട്ടാൻ വേണ്ടി കൊണ്ടുപോകാം.
തീറ്റവട്ട വണ്ടി കൊണ്ടുപോയി തീറ്റവട്ട കൊണ്ടുപോയി ബാധിക്കാൻ കൊണ്ടുവന്നതിനും മൂത്രം ഒഴിക്കാനൊക്കെ കാലാകത്ത് ഇങ്ങനെ റോഡിലൊക്കെ നിൽക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ. അത് ഞാൻ പറഞ്ഞ് ഞാനപ്പോഴേ അങ്ങനെ കുട്ടികാരനെ അടുത്ത് പറമ്പിൽ കയറ്റി. ഇത് അത് പോയി കഴിഞ്ഞ് ഇത് പോയി കഴിഞ്ഞ് രണ്ടും രണ്ട് സ്ഥലത്ത് നിന്ന് വെളുപ്പിക്കും. ആ ഞാൻ ഇത് മരം തള്ളാനൊട്ടും മോശമില്ല. ആ രണ്ടും കണക്കാണ്. ഞാൻ ഇതിനെ കേട്ടൊരു പറമ്പിലോട്ട് ഒരു തയ്യാറബർ കേട്ടെന്ന് ഞാനത് കയറ്റി നിർത്തി. ആന അവിടുന്ന് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തോട്ട് ആന പോയെ. അവിടുന്ന് ആന തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഇവിടെ ഞങ്ങളെ വീട് ഇവിടെ പാറ തൃക്കോടി പാറയുണ്ട്. പാറയുടെ തൊട്ട് താഴെ തെറ്റുന്നത് തെറ്റി അനിയനെ ആന അടിച്ച് കളഞ്ഞ് അനിയനെ ചെയ്യാൻ പോയി പോയി. അവിടുന്ന് ആന പിടിച്ചു അവിടുന്ന് ഒഴിവാക്കി. മൂന്നാല് പോസ്റ്റും തേക്കും മരങ്ങളെല്ലാം കൂടെ കളഞ്ഞ് ആ വിഷയമാക്കി. വിഷയമാക്കി പിറ്റേ തന്നെ അവർ മുതലാളിമാർ വന്നിട്ട് പറഞ്ഞു ആന കൊണ്ടുവരണം, ആന കയറ്റി അവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആന കയറ്റി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു നമ്മളിത് കഴിഞ്ഞു നിങ്ങളാരച്ചേ നോക്കിക്കൂ. ആനകളായാൽ തെറ്റും വഴക്കുണ്ടാക്കും ഇതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഇതിനെ കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിന് ഒന്നുകൂടെ വഷളാവുള്ളൂ. അപ്പോൾ അവരിവിടെ വേണ്ട കാര്യങ്ങൾ തന്നെ ഇവിടെ ആന തെറ്റി ഇപ്പം എന്നെ അടുത്ത പരിപാടി തന്നെ ഇവിടെ അടുത്ത് അപ്പുറത്തെ ഇവിടെ എല്ലാം സൗകര്യത്തിൽ ഇവിടെ മാറ്റി നടത്ത്. അവൻ എൻ്റെ നാട്ടിലല്ലേ തെറ്റുന്നത്, അവിടെ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞാനത് നികത്തു. എന്നെ അറിയുന്ന ആൾക്കാരാണ്, നമുക്ക് എവിടെയും കയറ്റി നടത്താം. നമ്മളങ്ങനത്തെ നമ്മളിപ്പോൾ ആന കഴിച്ച് നമ്മുടെ നാട്ടിലോട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം. നമ്മുടെ നാട്ടിൽ നമുക്കൊരു വട്ടംതിരിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെയും പറഞ്ഞു നിൽക്കാം. വേറെ സ്ഥലത്താണ് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഒരു ആനക്കാരൻ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ നാട്ടിൽ കൊണ്ട് നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് വീട്ടിൽ പോകാൻ വരാം. ആടെ കാര്യങ്ങൾ നമ്മുടെ അയലോക്കത്തുണ്ട് ആന, നമുക്ക് നേരത്തെ കാലത്ത് വീട്ടിൽ പോയി ആനയുടെ കാര്യങ്ങൾ അടിക്കാൻ തിരിച്ചു വരാം. അല്ലെ നമുക്കാണല്ലോ ഒരു പട്ടം തിരിച്ചുള്ള ആന, നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം. നമുക്ക് ആന തെറ്റുമെന്നല്ല നമ്മുടെ മനസ്സിൽ പേടി. നമ്മുടെ നാടാ, നമ്മുടെ നാടാ വിശ്വാസത്തോടെ നമുക്ക് കൊണ്ടു നടക്കാം. ആ ഒരു രീതിക്കാണ് നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന അവർ പറഞ്ഞു ആനെ കൊണ്ട് പിറ്റേ കൊണ്ട് കയറ്റണം കൊണ്ട് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കൊണ്ട് നമ്മൾ കൊണ്ടാക്കുവാണ്. തറിയിലൊന്നും ഒരു വിഷയമില്ല ആന, തറിയിലൊന്നും ഒരു വിഷയമില്ല. ആനയെ മരത്തെ നഴിച്ചു വിട്ടാലേ ഉള്ളൂ വിഷയം. മരത്തെ നഴിച്ചു വിട്ട് നമ്മളതിന് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെ എന്തെങ്കിലും ജയിപ്പിക്കാനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അതുപോലെ പറ്റത്തില്ല. ഒരുപാട് ഓല താങ്ങാനാണെങ്കിൽ അതിന് അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് നടപ്പിൻ്റെ കേസ് ദേഹം അങ്ങോട്ട് അനങ്ങി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഷേൻ അങ്ങോട്ട് ചൂടായ നടത്തി പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മോട് ചോദിക്കും ഇപ്പോൾ പറ്റത്തില്ല അപ്പുറത്തോട്ടെ മാറ്റി നടത്തി തരും അല്ലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ചിലപ്പോൾ കൊണ്ടൊരു പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കയ്യാലയിലും കൊണ്ടുവന്ന് കൊമ്പ് കൊണ്ട് വെച്ചിട്ടായിരിക്കും നമ്മോട് ചോദിക്കുന്നത് ഇത് കളഞ്ഞേക്കട്ടെ എന്ന്. നമ്മൾ ചിലപ്പം ഇവിടെ വരുന്നല്ല എന്തെങ്കിലും പറഞ്ഞ് വിലക്കാരെ പോയി അപ്പോൾ അത് പോയി പിന്നെ ആ പിന്നെ നോക്കണ്ട. അങ്ങനത്തെ ഒരു അത്രയ്ക്ക് മെയ് വഴക്കമുള്ള നല്ല ഇടനീളവും നല്ല ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ആണെങ്കിൽ ഇപ്പോൾ കയറ്റി എഴുന്നള്ളിക്കാൻ പറ്റൊരു ആനയാണ്. പക്ഷേ അതിനുള്ള രോഗം അതിനില്ല, രോഗം ഇല്ലെന്നല്ല പറയാം. അതിനതേപോലെ നമ്മൾ അഴിച്ച് കാര്യങ്ങൾ നടത്തി ചെയ്തെടുത്ത ഭാവിയിലേക്ക് നല്ലൊരു മുതലാത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാരൻ്റെ ഇഷ്ടത്തിന് ആന വിടണം ഒന്ന്. അവനാണല്ലോ കൊണ്ടുനടക്കുന്നത്, അതിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം അവനാണ്. മോനാളിമാർക്ക് തീരുമാനമില്ല കാര്യങ്ങളില്ലെന്നല്ല പറയുന്നത്. അവരിൻ്റെ നല്ല വശങ്ങൾ അവർ ആലോചിച്ച് അവരൊരു തീരുമാനം നമ്മുടെ അടുത്ത് പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മോലാളിമാരായാലും ഏത് മാന ആരായാലും നോക്കി നടപ്പുകാരാരാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഒരു ബന്ധം രണ്ടുപേരും കൂടെ ഒരു അഭിപ്രായം എടുത്ത് ഇപ്പം നമ്മളൊരു അഭിപ്രായം കേട്ട് അഭിപ്രായം കേട്ട് അതിനകത്ത് അനുയോജ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ ഓക്കെ എന്നാൽ ഇപ്പം അന്ന് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയണം. എന്ത് കാര്യവും നമ്മളൊരു കാര്യം അവരുടെ അടുത്ത് പറയുമ്പം അവരത് ആലോചിച്ചിട്ട് അവർ നമ്മൾക്ക് ഇങ്ങോട്ട് പറയണത് ഓ എന്നാൽ ഇപ്പോൾ അത് വേണ്ട ആന എന്നാൽ ഇവിടെ നിന്നോട്ടെ അതല്ല പറയുക. ഇപ്പം എന്നാൽ വേണ്ട രീതിക്ക് എന്താ വെച്ചാൽ അങ്ങോട്ട് കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ട് കൂടെ അവരുടെ പിന്തുണയാണ് നമുക്ക് ഏറ്റവും വലുത്. അവർ ഓക്കെ പറയുന്നതാണ് നമുക്ക് ഇപ്പം നീ കാര്യങ്ങൾ കൊണ്ട് നടന്നോട്ടെ ആന എന്ത് വിഷയമായാലും നമുക്ക് അതിൻ്റെ രീതി നമുക്ക് പുറകോട്ട് പോകാം അല്ലെ മുന്നോട്ട് വരാം. അല്ലാതെ എന്താ എന്ത് നാശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന എന്തെങ്കിലും വട്ടം തിരിച്ചുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട രീതിക്ക് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ആനക്കാരനൊരു ഇതുള്ളൂ അതിൽ. അല്ലാണ്ട് നമ്മൾ ഇവരെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് ഇവൻ ആന കഴിച്ചു ആന എന്തിനും വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവരെന്നായിരിക്കും പറയുന്നത്. ഇവരെയും ഇതിൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടും ഇവർ പറയാം, ഇവർ പറയുന്നത് ചിലപ്പോൾ തിരിച്ചു പറയും. അതാണ് ഇപ്പം ഇതുണ്ട്. അത് കാരണം എന്താ നമ്മളിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുതലിനെ വൃത്തിയായിട്ട് എടുക്കാം. ഞാൻ അതിന് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ റെഡിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് അതിന് അവർക്ക് ഈ ഒരു കാരണം കാണാൻ അവർ പറയുന്നത് മുട്ടണ്ടെന്ന്. നമ്മളിപ്പോൾ നീരിലടക്കം നമ്മളവിടെ നിന്നിട്ട് ചോറിനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊന്നാനെന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളി ഇങ്ങനെ കൈ കൊട്ടുന്നല്ലേ കൈ കൊട്ടൊന്നും വേണ്ട. അത് നിലവ് നിർത്താനാണ് നമ്മൾ പെരക്കാത്ത ചോറിനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊന്നാനെന്ന് പറയുന്നത് മതിയോ മതിയോ എന്ന് ചോദിക്കും. അതുപോലെ നമ്മളതിനെ പൂരപ്പുറമ്പനാണെങ്കിലും കയറ്റി നടത്തി അതിനനുസരിച്ച് നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഇതാവുള്ളൂ. ആനയുടെ വേഷം കെട്ടൽ ആദ്യമേ കുറയ്ക്കണം. അത് നമ്മൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആന നമ്മുടെ നാട്ടിൽ കിട്ടുക അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറാൻ കിട്ടിയാൽ മാത്രമേ മുതൽ തന്നാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഷെഡിനകത്ത് ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റിക്കെട്ടി ഇങ്ങോട്ട് മാറ്റിക്കെട്ടി ആനഞ്ഞും കാണിക്കുന്നുണ്ട്. ഇപ്പം പാത്രം കൊടുത്ത് തന്നെ വഴിക്കായിരിക്കും മുതലാളി വന്നിട്ട് എന്നാൽ ഈ ഈത്തപ്പഴം അവർ അല്ലെങ്കിൽ കുറച്ച് പാടം കൊണ്ട് വായിക്കാത്തുണ്ടെന്ന് ചോദിച്ചു കൊടുക്കും. നമ്മൾ ഈ തല്ലെയ്ത് എടുത്തത് തന്നെ ഉണ്ട്. കൂടുതലും മുതലുകൾ നഷ്ടപ്പെട്ട് നശിച്ച് പോകുന്നതിൻ്റെ മെയിൻ കാര്യം അതാണ്. ഇവർ വരണം വരണ്ടെന്നല്ല പറയുന്നത്, നമ്മൾ ചെയ്ത ഡ്യൂട്ടിയിലടേ വരരുത്.
ആന പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്തി. അതേ ഇപ്പോൾ അതേ ഇതങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. തറന്നാ അല്ലേ ചേട്ടാ കൊടുത്തു. എഴുന്നള്ളിച്ചോണ്ടിരിക്കുമ്പോൾ വന്ന് പഴവും കൊടുത്ത് ശർക്കരയും കൊടുത്ത് ചിലപ്പോൾ അപ്പുറത്ത് പോയിരുന്ന ഒരു മത്സരം അല്ലെങ്കിൽ ആന നില വളർത്തണം അല്ലെങ്കിൽ അല്ലെ ആന ആന പത്ത് ആൾക്കാർ കൊടുക്കുന്നത് ഇത് ഇവർ പഴം കൊടുത്തത് ഇവരെ ഇവരെ മണപ്പിച്ച് നയിക്കും. ഇവരെ നമ്മൾ വിളിക്കുന്നിടത്തില്ല. ഏഹ് ഇതൊക്കെ വേണം വേണ്ടെന്നല്ല ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഇത് തീറ്റപ്രിയരായ സാധനം, ഇത് തീറ്റ കാണുന്നിടത്ത് പോകും. അപ്പോൾ നമ്മളെന്നെ ചെയ്യണം, നമ്മുടെ മുതലിൽ പരിപാടി കഴിഞ്ഞാൽ എന്തായാലും നാട്ടുകാരെ കാണിക്കാൻ ഷോ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനവൻ്റെ മുതലാണ്. ഇപ്പോൾ നമ്മളോട് ആര് ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇന്നടത്ത് ആന ഇന്ന ഇന്ന ഉടമസ്ഥൻ്റെ പേര്, അത് നമ്മളെപ്പോഴും പബ്ലിസിറ്റി. അത് അപ്പോൾ അവർക്ക് തന്നെ ചെയ്യേണ്ട, അവർ ആനെ കൊണ്ട് അങ്ങോട്ട് മാറ്റി നടത്തി പരിപാടിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് നിന്ന് അപ്പം വന്ന് കൊടുക്കുവോ തുടയ്ക്കുവോ എന്നെ വേണം. അതൊക്കെ ഒരു അന്തസ്സുണ്ട്. അല്ലാണ്ട് നമ്മളെപ്പോഴും 24 മണിക്കൂറും വന്ന് ആന കീഴ കയറി വന്ന് ഇത് കാണിക്കുന്നതല്ലല്ലോ കാര്യം. അത് ആനക്കാരന് കുറച്ചിലുമാണ് ആന ഒന്നിനൊന്നിനും നശിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏത് ആന അടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ കളി. നമ്മളിപ്പോൾ ആന അടിച്ചാൽ അവിടെ മാറ്റി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇന്നെന്തെങ്കിലും വന്ന് കൊടുക്കും. അവർ മധുരം കൊടുക്കണമെന്ന് എടുക്കണമെന്നല്ല, നല്ല പോരാളി പറയണം വശത്തോട്ട് വരത്തില്ല. ആന അടിച്ച് മാറ്റി കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം അല്ല ഒരു വാദം കഴിഞ്ഞിട്ടായിരിക്കും ആന എടുത്തോട്ട് വരുന്നത്. ഇത് വരുന്നതുകൊണ്ടോ എടുക്കുന്നതുകൊണ്ടല്ല, ആനക്കാരനെ ആനക്കാരനുമായിട്ട് ആന ആകട്ടെ. ആനയെ പറ്റിയിട്ട് അറിയുന്നവരായിരിക്കും ഒരിക്കലും അങ്ങനെ കാണിക്കുകയില്ല. ആനയൊന്നും ആനക്കാരനൊന്നും തെറ്റായി എന്നാൽ രണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആനത്തോട്ട് പോകുന്നുള്ളൂ. അല്ലെ 10 ദിവസം കഴിയുമ്പോൾ എന്തായാലും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ അതൊക്കെ അതൊരു മര്യാദയാണ്. അല്ലെ നമ്മൾ ആന കഴിച്ച് കഴിഞ്ഞിട്ട് മാറ്റി നടത്തി കഴിക്കും മധുരം കൊടുത്തിട്ട് തന്നെ കാര്യം. നമ്മൾ ചെയ്യുന്നതിനും എടുക്കുന്നതിനും ആ ഒറ്റ ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ജയിലിൽ പോയി കിടക്കുന്നിടത്ത് ബിരിയാണിയും ഷവർമയും ഇങ്ങനെയുള്ള ആന ആണെങ്കിലോ പിന്നെന്തിനാ ജയിലിൽ പോകുന്നത്? ഏഹ് അല്ല നമ്മളിപ്പോൾ ഈ ആനകളുടെ രീതിയിൽ പോലീസുകാരന് ഒരു ഉദ്യോഗസ്ഥ വേണം നമ്മൾ അവരെ നല്ല വഴിക്ക് ഇടത്തുനിന്ന്. ഇപ്പോൾ പോലീസുകാർ പോറ്റാഷ്യം ചെന്ന് കഴിഞ്ഞാൽ ഇടി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റുകൾ ചെയ്യാൻ മുതിരാത്തതും നമുക്കൊരു കേസ് ഉണ്ടാകുന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആനയ്ക്കാണല്ലോ അവൻ രണ്ടു തരം കാണിച്ചു കഴിഞ്ഞാൽ അവൻ തരും. അവൻ തരുമെന്നുണ്ടെങ്കിൽ അത് ആനയ്ക്ക് അത് പത്ത് പ്രാവശ്യം കൊണ്ട് അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ആന അതിന് നിൽക്കത്തില്ല. അതിനിടയ്ക്ക് ഈ കപ്പലിൻ്റെയും പഴവും കൊണ്ട് വന്ന് ഞാൻ കഴിഞ്ഞിരിക്കും. അതാണ് കാര്യം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മുതൽ നന്നായി പോകണമെന്ന് അതിൻ്റെ കാശ് കൊടുത്ത് മേടിച്ചവനും കൂടെ ആ ചിന്ത വരണം. അല്ലാണ്ട് നമ്മൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യം. നമ്മൾ ആ ചിന്ത എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മളൊരു ആനയെ കൊണ്ട് നടന്ന് അതിനെ കൊണ്ട് കെട്ടിക്കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇവർക്ക് ആ വിഷമം ഇന്നവരുണ്ടാകും. ഇവർക്ക് വിഷമം ഉണ്ടാകുന്നത് ഇത് ചാകുമ്പോൾ അത് കണ്ണീർ കഴിഞ്ഞാൽ വീണാ വീണെന്ന് പറയാം. ഏ നമ്മളിതിനെ കൊണ്ട് ഇത്ര നാളൊരു 6 മാസമായാലും 2 മാസമായാലും കൊണ്ട് നടന്ന് ഇതിനെ കൊണ്ട് കയറ്റിക്കൊണ്ട് കെട്ടിക്കൊടുക്കുമ്പോണ്ടല്ലോ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനെ ഇതിൻ്റെ രീതിയിൽ കൂടെ കൊണ്ടുപോകണം, നല്ലൊരു മുതൽ അതിന് നല്ല രീതിക്ക് കാര്യങ്ങൾ നടത്തണെടുക്കണം എന്നൊക്കെ നമുക്ക് ഓരോ ചിന്ത തോന്നി വരുമ്പോഴും എടുക്കുമ്പോഴും ഒന്നുമല്ലോ. ആ ഇത് ഒരു മുളയല്ല ഇവരങ്ങ് അടിച്ച് കളയും. പിന്നെ എന്താ കാര്യമുള്ളത്? ഇന്നിപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നതാ ആന അറിഞ്ഞൊരു ആനക്കാരന് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ആനയാണെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങൾ. ഈ പെരക്കാത്ത് കെട്ടിട്ട് എന്നാ കാര്യത്തിനുള്ള നമ്മുടെ മുതല് ഏത് പൂരപ്പറമ്പിൽ പോയാലും ഭംഗിയായിട്ട് ആ പൂരം കഴിഞ്ഞ് ഭംഗിയായിട്ട് ഒരു വട്ടം തിരിച്ചാലും കൂടാണ്ട് തിരിച്ച് നമ്മുടെ ഭംഗിയായിട്ട് നമ്മുടെ മുരാളുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ അതനുസരിച്ചുള്ള പണിയെടുത്താൽ മാത്രം അത് ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് ആനയാന്ന് പറഞ്ഞാൽ അത് ആനയാണ്, അതിൻ്റെ ആ വന്യജീവിയാണ്. ഇന്നും ആ വന്യത അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനൊന്നും പാലും കൊടുത്ത് ചോറും കൊടുത്ത് പെരക്കാത്ത് കെട്ടിയിടാൻ പറ്റുന്ന ആനമല്ല. കൊടുക്കണം ഇതിനെ. നമ്മളിപ്പോൾ പെരക്കാത്ത് നിന്ന് നമുക്ക് തന്നെ ബോറടിക്കും. ഇത് 4 നേരം 3 നേരം നിന്നുകൊണ്ടിരുന്നിട്ട് നമുക്ക് തന്നെ ബോറടിക്കും. ആ നമുക്ക് ഈ പണിയെടുക്കുന്നവനാണെങ്കിൽ ആ എന്നും പണിയെടുക്കുന്നത് അവൻ്റെ ശരീരത്തിനും എപ്പോഴും നടക്കുന്നതാണെങ്കിലും അത് നമ്മളൊരു അസുഖം വന്നിട്ടല്ല നടക്കുന്നത്. ആ അസുഖം വരാണ്ടിരിക്കണേ നമ്മൾ അതേപോലെ പണിയെടുത്താൽ അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നമുക്കത് ഉണ്ടാകാതിരിക്കുള്ളൂ. ടൈപ്പനാണ് അതിനൊരു വർഷം നിന്നു. ഒരു വർഷം അത് കഴിഞ്ഞ് പിന്നെ തൂഫാൻ ശ്രീകുട്ടനാന നാരണംകുട്ടി പിന്നെ തിരിഞ്ഞു കറങ്ങി നാരണംകുട്ടിയൊക്കെ വന്നു. അല്ലല്ല ആദ്യമേ ഈ ശങ്കരൻകുട്ടിയാനന്ദമായിട്ട് ശങ്കരൻകുട്ടിയാനന്ദമായിട്ട് നേരെ ചെറുക്കാട്ടയ്യപ്പനാനൊക്കെ വന്നു. ചെറുക്കാട്ടയ്യപ്പനാനെന്ന് മാറി അത് നല്ല അടിപൊളി ആനക്കുട്ടി വളർന്നു വരുന്ന ആനക്കുട്ടിയാണ് കോട്ടയം ജില്ലയിൽ. അതെ അതെ അടിപൊളി ആനക്കുട്ടിയാണ്. ആനയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പരിപാടി കാര്യം ആന അവിടുന്ന് ഈ വട്ടേക്കാട് നിന്ന് ആന വിറ്റ് വന്ന് മറ്റേ ശിവചാരൻ അടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുള്ളത്ത് വിജയകൃഷ്ണൻ ആനയ്ക്കുന്നത് ശിവചാരൻ അടിക്കുന്നത്. ശിവചാരൻ അടിച്ച് കുറച്ച് കഴിഞ്ഞ ആന 18 വയസ്സുണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ വരുമ്പോൾ 18 വയസ്സ്. അപ്പം ആന പഠിപ്പിച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരും കൊണ്ടുവന്നത് തിന്നരുതെന്നുള്ള രീതിയിൽ ആന പഠിപ്പിച്ചേക്കുന്നത്. പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവനാണേലും ചട്ടക്കാരനാണേലും ആവശ്യമില്ലാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ ആന പുറത്ത് കയറും. അതേപോലത്തെ പഠിത്തമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന ആന ശിവചാരനെ നിർവാശം ഒരു തെറ്റ് തെറ്റി ആന രണ്ട് വെടിയൊക്കെ മേടിച്ച് അവിടുന്ന് അങ്ങനെ. അപ്പോൾ ശിവചാരനാണെങ്കിൽ ശിവചാരനെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ശ്വാസം മുട്ടലും വഴികാഴിയും കാര്യങ്ങളൊക്കെ വന്ന് പുള്ളി തൊഴിലുകാരെന്ന് നമ്മൾ ഒരിക്കലും കുറയ്ക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശാനെ പോലെ തന്നെയാണ്. ഇപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശിവചാരൻ നമ്മളൊരു ആശാനെ പോലെ തന്നെ ആയിരുന്നു. ശിവചാരനാണെങ്കിൽ അന്ന് എന്നോട് പറഞ്ഞു അയ്യപ്പടാ നീ വന്ന് ആനയടിക്കണം
എനിക്കിങ്ങനെ പുള്ള ശരീരം കൊണ്ടുള്ള ഇതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലടാ എന്ന് ഒന്ന് കൊച്ചാന തടി പിടിച്ചോണ്ട് കയറി പോകുമ്പോഴാണല്ലോ പുള്ളിക്ക് ശ്വാസം മുട്ടിട്ട് പുള്ളി അവിടെ വെക്കാൻ പറയും. അപ്പം അങ്ങനെ വെക്കാൻ പറയരുതല്ലോ, അതിൻ്റെ രീതിക്ക് തന്നെ പണ തീർക്കണം, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ എന്നോട് പറഞ്ഞ പല പല കാര്യത്തിന് ഇങ്ങനെ ഇതാ അതെനിക്ക് തീരെ വയ്യ. അത് കാരണം അപ്പോൾ എൻ്റെ മുതലാളിമാരും വിളിച്ച് പുള്ളി അവിടെ ഇതിൽ കൊണ്ട് തന്നെ മുതലാളിമാരും വിളിച്ച്, അപ്പോൾ ഞാൻ മുതലാളി പിള്ളിനെ വിളിച്ചതിന് ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങൾ വിളിച്ച് ഞാൻ വരത്തില്ല, എനിക്ക് എൻ്റെ ഞാനക്കാരൻ വിളിക്കണം, അതുപോലെ തന്നെ ശിവചാൻ്റെ കൂടെ ഞാൻ വന്നിരിക്കത്തില്ല. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഞാനും പുള്ളിയായിട്ട് ഒരു ഇത് കാണണ്ട, അതാണ് ഞാൻ വന്നിരിക്കത്തില്ല. ഇവിടെ എന്നാൽ കാര്യം കൊച്ചാന നമ്മൾ വന്നിട്ട് നമ്മളായിട്ടുള്ള പണി നമ്മളെന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്കും ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടാതി ഉണ്ടാവാം, അത് ചിലപ്പോൾ ഇഷ്ടപ്പെട പുള്ളിക്ക് ഇഷ്ടപ്പെടാം. അത് എന്നെ എനിക്കങ്ങനല്ലല്ലോ തോന്നുന്നത്, പുള്ളി ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ, അത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകാരണമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കത്തില്ല. ശിവചാരനാണെങ്കിൽ ശിവചാരൻ ഒഴിവാകണമെന്ന് ഞാനൊന്നും അടിക്കുക, അല്ലെങ്കിൽ ശിവചാരൻ പിടിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ശിവചാരൻ എന്നെ വിളിച്ചിട്ടുണ്ട്, അത് ഞാനത് പറഞ്ഞു നീ നാനെ അഴിച്ച് മാറ്റി കെട്ടിയതിന് ശേഷം ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ എനിക്കുള്ള ശ്രീതായിട്ട് എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് ഈ ശങ്കരൻകുട്ടിയാനെ മേടിച്ചിരുന്നത്. ശങ്കരൻകുട്ടിയാനടിക്കാൻ ശ്രീതായുടെ ഇതിലാണ് ശങ്കരൻകുട്ടിയാനെ അടിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടനെ ശ്രീതായിട്ട് ആനെന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീതായിട്ട് ഇതിനെ അടിക്കണം എന്നുള്ള രീതി. നാനെ അന്ന് ഭയങ്കര ഇതാണ്, ഒരു പരിപാടി എടുക്കുന്നതിനാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനും ചടങ്ങായിരുന്നു. അങ്ങനെ അങ്ങനെ വന്ന അവസരത്തിൽ അങ്ങനെ ആയിരുന്നു. ഇവർ തന്നെ മേടിച്ചിട്ടാണെങ്കിൽ അബദ്ധമായിരം കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ഒരു ഇത് അതും വന്നു. ആന വെള്ളത്തിൽ കൊണ്ടിരുത്തലും ആന എല്ലാ കാര്യത്തിലും ടെസ്റ്റ് അടി. അപ്പോൾ ഇവരോട് പറഞ്ഞ് ആന അടിക്കാൻ പോകുമ്പോഴത്തേനും തോട്ടി വടിവായിട്ട് പോകണം, തോട്ടി ഇല്ലാണ്ട് ആനടുത്ത് പോകരുത്, ആന പ്രശ്നമാണ്. ഇവർ ഞാൻ രാവിലെ ആന അടിക്കാൻ പോകുമ്പം ശ്രീതാൻ്റെ അമ്മയാണ് ശ്രീതാൻ്റെ ആളിൽ നോക്കിയിരിക്കും, ഞാൻ തോട്ടിയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ആനടുത്ത് എപ്പോഴും പോകുമ്പോൾ തോട്ടിയുമായിട്ട് വേണം പോകാൻ. ആന ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആനയാണ്. എന്ന് വെച്ചാൽ രണ്ട് പേടി മേടിച്ചെന്ന് പറഞ്ഞാൽ അതേപോലെ അവരുടെ വീട്ടിൽ കിടന്ന് വട്ടം കറങ്ങിയിട്ടാണാവണമല്ലോ. അതിനോട് പറഞ്ഞ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു ശ്രീതാൻ്റെ ആനയ്ക്ക് മേലും വന്നാൽ പോലെ, തോട്ടി 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 കൊണ്ടല്ലെങ്കിലും എനിക്ക് മേലും എന്താ പോരാ, ഞാൻ തോട്ടി എടുക്കണം വേണം, ഞാനല്ല തീരുമാനിക്കുന്നത്. ആ തോട്ടിയും പണി കൊണ്ടപ്പോൾ കൂടെ നിൽക്കുന്നവരെ എനി ടൈം നമ്മൾ കണ്ണ് തെറ്റിയ കൂടെ നിൽക്കുന്നതിൻ്റെ പുറത്ത് കയറാൻ പോകും. അങ്ങനെ എനിക്ക് ചട്ടക്കാരൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ചട്ടക്കാരൻ്റെ മേളിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ പരിപാടിക്ക് പോകുന്നിടത്ത് വെള്ളത്തിൽ ഇതെല്ലാം ടെസ്റ്റ് അടിക്കുന്ന ഞാൻ വെള്ളത്തിൽ കൊണ്ടിരുത്താൻ കൊണ്ടുപോകുന്നതും ചങ്ങല മുട്ടേങ്ങലായിട്ട് ഒറ്റയാൻ മരുന്ന് നിർത്തി നോക്കി, അത് കഴിഞ്ഞ് ചങ്ങലകളത്തിനിരുത്തി ഇട കൂട്ടിയിരുത്തി നോക്കി, ഒരു ചങ്ങല ഇല്ലാണ്ടിരുത്തി നോക്കി, ഇതെല്ലാ കാര്യങ്ങളും നടത്തി പരിപാടി തൃശ്ശൂർ തൃശ്ശൂർക്കൊക്കെ ഞാൻ ആ പരിപാടിക്ക് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ട് തൃശ്ശൂർക്കൊക്കെ പരിപാടിക്ക് കൊണ്ടുപോയി, പരിപാടി മുഷിച്ചില്ല. അപ്പം ആനെ കൊണ്ട് നീ ഒരു പ്രാവശ്യം ഇതേപോലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനെ കൊണ്ട് അവിടെ കൊണ്ട് കെട്ടി ഞാൻ വീട്ടിൽ പോകുന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണം നനഞ്ഞു. ഞാൻ സാധാരണ എനിക്ക് ഇപ്പോഴത്തെ വാശി പോലല്ല ആന, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മഞ്ഞക്കുഴി ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് എനിക്കുള്ള ശ്രീധരൻ്റെ വീട്ടിലോട് ചെല്ലുമ്പോഴത്തേനും ഞാൻ അവിടെ നാനടുത്ത് വന്ന് ഞാൻ അവിടെ ആനടുത്ത് തറലോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേനും ഒലിവ് നീക്കി, പിന്നെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കും. എനിക്ക് ആ ഡാമരത്തിൻ്റെ അവിടെ നിന്നിട്ട് എനിക്ക് അങ്ങനെ മാറ്റി കെട്ടുമോ എന്തുമല്ല. അതുപോലെ തന്നെ നീരിൽ നിന്നിരിക്കുമ്പോഴാണെങ്കിലും വാരങ്ങലെ മുട്ടയിൽ അഴിച്ചു വിട്ടാൽ മതി, വാരങ്ങലെടുത്ത് 9 വെച്ചോണ്ടാണ് ഇവിടെ വീട്ടിലോട്ട് പോകുന്നത്. ആ കോലമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു വർഷത്തിന് ഒരു വർഷത്തിനിടയ്ക്ക് വളരെയധികം കഷ്ടപ്പെട്ടത് ഈ സ്വഭാവമെല്ലാം മാറ്റിയെടുത്ത്. അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം ഒരാൾക്ക് കൊണ്ടുനടന്നിരുന്ന ആന പിറ്റേ കൊല്ലം എൻ്റെ കൂടെ നിൽക്കുന്നതിന് അതേപോലെ തന്നെ മേളിൽ നിറങ്ങി വരുമ്പോൾ തന്നെ അമരത്തിന് അടിച്ചു കളി, കൂടെ നിൽക്കുന്ന മേളിൽ നിറങ്ങി വരുമ്പോൾ അല്ല തിരിഞ്ഞ് കൂടെ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഇതൊക്കെ ആയിരുന്നു ഒന്നാം അവസരത്തിൽ. കൂടെ നിൽക്കുന്നതിന് എനി ടൈം നമ്മൾ ശ്രദ്ധിച്ചോണം, അങ്ങനെ ആയിരുന്നു. നമ്മളും ശ്രദ്ധിച്ചോണം, നമ്മൾ എടുക്കുന്ന വഴി ഒന്ന് കൈ കഴിഞ്ഞ് പണി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പുറത്ത് കയറും. ആനക്ക ഈ പരിപാടിയൊക്കെ എടുത്തു നീര് കൊണ്ട് കെട്ടിയാൽ നീര് കഴിഞ്ഞ് ആന അഴിച്ചു. അതുപോലെ തന്നെ പൈസ അടക്കേസ് എന്നൊരു ചെറിയ ഇത് വന്നപ്പോൾ തന്നെ അങ്ങനെ ഒഴിവായതായിരുന്നു. ഒരു വർഷത്തിനടുത്ത് നിന്നാണ് അത് കഴിഞ്ഞ് പിന്നെ തൂഫാസയെ കൊണ്ടാണെനിക്ക് അതൊരു ഒരാഴ്ച. അതെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ചിലപ്പോൾ മോലാലി അഴിച്ചുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോകും. ആ മോലാൽ രാവിലെ ആന അഴിക്കാൻ വേണ്ടി ആന അഴിച്ച് എൻ്റെ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേനും ഞാൻ ചെല്ലുമ്പോഴത്തേനും വാല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഡ്രൈവറും മോരാളി കൊണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിന്നു വാല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു, എന്നെ കണ്ട വഴിക്ക് തന്നെ എളുപ്പം ഓടി എൻ്റെ അടുത്തിട്ട് വന്നു. ഞാൻ ചോദിച്ചത് എന്നാ പരിപാടിയെന്ന് ചോദിച്ചു. ആ ഇപ്പോൾ വാല് നല്ലതായിട്ട് കട്ട്. ഞാൻ ചോദിച്ചത് ആരുടെയും ചോദിച്ചായിരുന്നു ചോദിച്ചു. ഞാൻ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നു ചോദിച്ചു. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം തന്നെയാണ്, ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോടൊന്നും ചോദിക്കണ്ടേ. അത് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് മേടിച്ചതാണ്, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. ആ എന്നാൽ അയ്യപ്പൻ്റെ കാര്യം പറ എൻ്റെ അയ്യപ്പൻ്റെ ഡിമാൻഡ് അങ്ങനെ അല്ല, അയ്യപ്പൻ്റെ കാര്യങ്ങൾ പറ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന പോലെ നാട്ടുകടപ്പ് കൊടുക്കുന്ന പൈസ ശമ്പളം വേണം എന്ന് പറഞ്ഞു. ആ 500 പറഞ്ഞതിന് അയ്യപ്പൻ്റെ 600 തന്നേക്കാം എന്ന് പറഞ്ഞു. ആ ശരിയായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഈ പാല് കെട്ടി നാളെ ചെല്ലുമ്പോഴത്തേനും തറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടില്ല കാര്യം. ഞാൻ ആടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തറി വൃത്തിയാക്കലിൻ്റെ ഇടയിൽ തന്നെ പല പണികളും നമുക്ക് എടുക്കാനുണ്ടാവാം. പല പല കാര്യങ്ങളുണ്ട്, ഒരാളുടെ തറയിൽ ചെന്ന് കയറുമ്പം പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അതൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ തന്നെ ഡ്യൂട്ടി, നമുക്കവിടെ ഡ്യൂട്ടി ഇല്ലല്ലോ.
ഇങ്ങനെ നിരന്തരം ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മൂന്നാല് ദിവസം നിന്നു. കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ഞാൻ താമസിച്ച് നിന്നു താമസിച്ച് നിന്നു. എന്നോട് പറഞ്ഞു അപ്പം എന്നെ വരത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വരാത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ ആരോ ചെയ്യാൻ അങ്ങോട്ട് നോക്കി, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചത് തൻ്റെ തോന്നിയ പോലെ കാണിക്കുകയാണ് പിന്നെ ഞാൻ എന്തിനാന്ന് ചോദിച്ചു. അപ്പം അങ്ങോട്ട് ചെന്ന് പറഞ്ഞു അങ്ങോട്ട് ചെന്ന് ചീത്ത വിളി വരെയായി. എന്നെ വിളിക്കുന്നതിനനുസരിച്ച് ഞാൻ അങ്ങോട്ടും വിളിച്ച് ഞാൻ വരുന്നില്ല, നിങ്ങൾ ആർക്കാണ് ഞാനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവായി. അവിടെ നിന്ന് ഒഴിവായി നിന്നിട്ടാ പിന്നെ നാരണൻകുട്ടിയാനൊക്കെയല്ല ചെർപ്പളശ്ശേരി രാശാനാനയ്ക്ക് പൂച്ചാവിടെ പോയി. പൂച്ചാവിടെ നിന്ന് നേരെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവന് നാരണൻകുട്ടിയാനായിരിക്കുന്നു. നാരണൻകുട്ടിയാനെ കെട്ടിക്കൊടുത്തിട്ട് പിന്നെ വീണ്ടും ശിവലക്ഷ്മി അയ്യപ്പനാനെ പേടിച്ചു. ശിവലക്ഷ്മി അയ്യപ്പനാനെ പേടിച്ചു അവിടെ രണ്ട് വർഷം എൻ്റെ അമ്മല തന്നെ ആയിരുന്നു. ഞാൻ രണ്ട് വർഷം തീർത്ത് രണ്ട് വർഷം ഞങ്ങൾ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ശങ്കരൻകുട്ടിയാനെ വന്ന് കഴിച്ചു. വീണ്ടും ശങ്കരൻകുട്ടിയാനെന്ന് പണി നീ വീണ്ടും ഇതായി പണിയിലാണ് അവസരത്തിലാണ് ബാലനായിരിക്കുന്നത്. ഒരു രാജകീയമേ അവരെ വരുന്നത് 2021-22 ആ ഒരു പൂരം അല്ലെങ്കിൽ ആ ഒരു സീസൺ മൊത്തവും